ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ്. തിയറി ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. തിയറി ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളതിൽ റിലേഷൻ ഫിസിക്കൽ യൂണിറ്റ്സ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കിയത്. അതായത് ഇത്ര യൂണിറ്റ്സ് ഇൻപുട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ തിയറി ഓഫ് പ്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ അതിൽ എവിടെയെങ്കിലും നമ്മൾ കോസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങും കോസ്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്കതിന് കുറച്ച് കോസ്റ്റ് വരില്ലേ, കുറച്ച് എക്സ്പെൻസസ് വരില്ലേ. നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കോസ്റ്റിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. കോസ്റ്റ് അനാലിസിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ മറ്റ് ഇതിനു മുമ്പുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഏതായിരുന്നു പഠിച്ചിരുന്നത്? ഫിസിക്കൽ ആസ്പെക്ട്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് പ്രൊഡക്ഷൻ അനാലിസിസിൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണ്. ഇത്ര യൂണിറ്റ്സ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റിനെ പറ്റി തിയറി ഓഫ് കോസ്റ്റ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ആദ്യം ഏതൊക്കെ ടൈപ്പ് കോസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് ആ കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് കോസ്റ്റ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെ ടൈപ്പ് കോസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കണോമിക് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അതിൽ നമുക്ക് അക്കൗണ്ടിങ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി പേ ചെയ്യുന്ന എല്ലാ കോസ്റ്റും. ഒരു ബിസിനസ് ഫേമിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, അവർക്ക് നമ്മൾ വേജസ് പേ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് പേ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഫിസിക്കലി പേ ചെയ്യുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എമൗണ്ട് എല്ലാമാണ് നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഇൻക്ലൂഡ് ഓൾ പേയ്മെൻറ്റ്സ് ആൻഡ് ചാർജസ് മെയ്ഡ് ബൈ ദ ഓൺടർപ്രണർ ടു ദ സപ്ലയേഴ്സ് ഓഫ് വേരിയസ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ്. അതായത് ഓൾറെഡി നമ്മളുടെ കയ്യിൽ നിന്ന് ആ ഫേം ചിലവാക്കുന്ന എക്സ്പെൻസസ്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. റിലേറ്റ് ടു ദോസ് കോസ്റ്റ് വിച്ച് ഇൻവോൾവ് ക്യാഷ് പേയ്മെൻറ്റ്സ് ബൈ ദ ഓൺടർപ്രണർ ഓഫ് ദ ഫേം. അതായത് ആക്ച്വൽ പേയ്മെൻറ്റ്, ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്കലി ക്യാഷ് കൊടുക്കുന്ന പേയ്മെൻറ്റ് മാത്രമല്ല, ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ടോ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ഫിസിക്കൽ പേയ്മെൻറ്റ് നടത്തുന്ന കേസസിലാണ്, അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റിൽ എടുക്കുന്നത്. അക്കൗണ്ടിങ് കോസ്റ്റ് ആക്ച്വലി നമ്മൾ ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തുന്നതാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നും പറയുന്നു. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി എക്സ്ക്ലൂസീവ്ലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്, എന്തെങ്കിലും വേജസിന് വേണ്ടി അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. എക്കണോമിക് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന്. എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് കോസ്റ്റിൽ അക്കൗണ്ടിങ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അക്കൗണ്ടിങ് കോസ്റ്റ് പ്ലസ് കുറച്ച് ഐറ്റംസ് കൂടെ വരുമ്പോഴാണ് അത് എക്കണോമിക് കോസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എക്കണോമിക് കോസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് കോസ്റ്റ് കൂടാതെ വേറെ എന്തൊക്കെയാണ് എക്കണോമിക് കോസ്റ്റിൽ വരുന്നതെന്ന് നമ്മൾ നോക്കിയാൽ, ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറച്ച് എമൗണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇദ്ദേഹം സ്വന്തം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് നോർമലി കിട്ടേണ്ട റിട്ടേൺ എത്രയാണ്. അപ്പോൾ അത് ശരിക്കും ഫിസിക്കലി നമുക്ക് അവിടെ ഒരു റെസീറ്റോ പേയ്മെൻറ്റോ ഒന്നും വരുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ അതുകൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ 10 lakh rupees ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ സ്വന്തം ബിസിനസ്സിൽ ഞാൻ ആ 10 lakh rupees എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ മറ്റൊരു സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അതിലെനിക്കൊരു റിട്ടേൺ കിട്ടുമല്ലോ. അപ്പോൾ ആ റിട്ടേൺ എത്രയാണ്, ആ ഫാക്ടർ വരും. പിന്നെ ദ വേജസ് ഓർ സാലറി നോട്ട് പേയ്ഡ് ടു ദ ഓൺടർപ്രണർ ബട്ട് കുഡ് ഹാവ് ബീൻ ഏൺഡ് ഇഫ് ദ സർവീസസ് ഹാഡ് ബീൻ സോൾഡ് സംവേർ എൽസ്. അതായത് ഞാനാണ് ഓൺടർപ്രണർ, ഞാൻ എൻ്റെ സർവീസ്, ഞാൻ ആ ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യുന്നുണ്ട്, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് സാലറി എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ സർവീസ് മറ്റേതെങ്കിലും ഒരു ബിസിനസ് ഫേമിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു സാലറി കിട്ടില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ടൊക്കെയാണ് എക്കണോമിക് കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ എക്കണോമിക് കോസ്റ്റ് ശരിക്കും ഓൺടർപ്രണറുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്ന കോസ്റ്റ് അല്ല, ചിലവാകുന്ന എമൗണ്ട് അല്ല. പക്ഷേ നമ്മൾ ആ ഇപ്പോൾ യൂസ് ചെയ്ത റിസോഴ്സസ് നമ്മൾ പകരം മറ്റൊരു ഓൾട്ടർനേറ്റീവിലാണ് ആ റിസോഴ്സസ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ എന്ത് ഇൻകം കിട്ടുമായിരുന്നു? അപ്പോൾ അതിനെയാണ് നമ്മൾ എക്കണോമിക് കോസ്റ്റിൽ ആഡ് ചെയ്യുന്നത്.
പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ആ ബിൽഡിംഗ് ഞാൻ റെൻറ്റിന് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് റെൻറ്റ് കിട്ടുമായിരുന്നു. എക്സാമ്പിൾ 50,000 ആണ് എനിക്ക് റെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ 50,000 നമ്മൾ എക്കണോമിക് കോസ്റ്റിൽ എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് കൂടാതെ എക്കണോമിക് കോസ്റ്റിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ദ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓൺഡ് ബൈ ദ ഓൺടർപ്രണർ ഹിംസെൽഫ് ആൻഡ് എംപ്ലോയിഡ് ഇൻ ഹിസ് ഓൺ ബിസിനസ് ഇസ് കോൾഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. സ്വന്തം ബിസിനസ്സിൽ ഒരു ഓൺടർപ്രണർ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല, ഇൻകം ഒന്നും വരുന്നില്ല, അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക് കോസ്റ്റിൽ എന്ത് വരും? അക്കൗണ്ടിങ് കോസ്റ്റും വരും, അതായത് നമ്മൾ ഫിസിക്കലി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റും വരും, പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റും വരും. അതായത് നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ചൂസ് ചെയ്യാതെ നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിരുന്നെങ്കിൽ എന്ത് എമൗണ്ട് കിട്ടുമായിരുന്നു, അതിപ്പോൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്നതാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ടോട്ടൽ റവന്യൂ റിസീവ്ഡ് ബൈ ആൻ ഓൺടർപ്രണർ ജസ്റ്റ് കവേഴ്സ് ബോത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ദെൻ ഹി ഹാസ് സീറോ എക്കണോമിക് പ്രോഫിറ്റ്സ്. അതായത് ഇപ്പം ഞാനൊരു ബിസിനസ് റൺ ചെയ്തു, ബിസിനസ് റൺ ചെയ്തപ്പോൾ എനിക്ക് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടിയത്, അതായത് എനിക്ക് കിട്ടിയ റവന്യൂവിൽ നിന്ന് അക്കൗണ്ടിങ് കോസ്റ്റ് എല്ലാം കൂടെ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയത് 3 lakh rupees ആണെന്ന് വിചാരിക്കുക. എൻ്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഞാൻ നോക്കും, അതായത് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ അത് റെൻറ്റിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാറാണ് ഞാൻ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് ഞാൻ റെൻറ്റിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര ഇൻകം കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ കിട്ടിയ റവന്യൂ, നമ്മളുടെ ടോട്ടൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് അതായത് അക്കൗണ്ടിങ് കോസ്റ്റും നമ്മളുടെ മറ്റ് ഫാക്ടേഴ്സും കൂടി, ടോട്ടൽ എക്കണോമിക് കോസ്റ്റും നമ്മൾക്ക് കിട്ടിയ റവന്യൂവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആണെന്ന് പറയും. നേരെ മറിച്ച് നമ്മൾക്ക് കിട്ടിയ റവന്യൂ എക്കണോമിക് പ്രോഫിറ്റ് വരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും കൂടെ കവർ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടിന് മേളിലാണ് വരുന്നതെങ്കിൽ, എനിക്ക് അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും കൂടെ കൂട്ടുമ്പോൾ 5 lakh rupees ആണ് വരുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് കിട്ടിയ റവന്യൂ 7 lakhs ആണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആണ്, അബ്നോർമൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറയും. നേരെ മറിച്ച് അതിൽ താഴെയാണെങ്കിൽ ഇപ്പോൾ 5 lakh rupees ആണ് എനിക്ക് പ്രോഫിറ്റ് ശരിക്കും വരേണ്ടത്, എൻ്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും കൂടെ കൂട്ടിയിട്ട് 5 lakhs മേളിൽ വന്നാലേ എനിക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. പക്ഷേ എനിക്ക് 2 lakh rupees കിട്ടിയുള്ളെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ലോസിലാണെന്ന് പറയും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾസ് ഏതും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിന് വേജസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഫിസിക്കലി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് എക്സ്പെൻസസ്, അത് പ്ലസ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓൺഡ് ആൻഡ് എംപ്ലോയിഡ് ബൈ ദ ഓൺടർപ്രണർ, അതായത് സ്വന്തം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്. അത് ശരിക്കും റെൻറ്റ് കയ്യിൽ നിന്ന് ഇദ്ദേഹം കൊടുക്കുന്നില്ല, ഓൺ ബിൽഡിംഗ് ആയതുകൊണ്ട്. പക്ഷേ ആ എമൗണ്ട്, അതുപോലെ ഓൺടർപ്രണർ സാക്രിഫൈസ് ചെയ്യുന്ന സാലറിയുടെ ഒരു എമൗണ്ട്, സ്വന്തം കാറ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു റെൻറ്റിൻ്റെ എമൗണ്ട്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? എക്കണോമിക് കോസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ, ആ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് 10 lakh rupees ആണ് ആ ബിസിനസ്സിൽ നിന്ന് റവന്യൂ വരുന്നതെന്ന് വിചാരിക്കുക. ഞാനൊരു ജോബ് ചെയ്യുവാണെങ്കിൽ ആ ജോബിൽ നിന്ന് എനിക്ക് 12 lakh rupees കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യും? ജോബ് ചെയ്യുന്നതല്ലേ നല്ലത്, കാരണം എനിക്ക് 12 lakh rupees കിട്ടുമല്ലോ. ഇനി അഥവാ ഞാൻ ബിസിനസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എനിക്ക് മിനിമം 12 lakh rupees എങ്കിലും കിട്ടണം, കാരണം ഒരു ജോബ് ഞാൻ ചെയ്യാൻ പോയാൽ എനിക്ക് 12 lakh rupees കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിൽ നിന്നും മിനിമം 12 lakh rupees എനിക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇൻകം കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബിസിനസ് ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കേസിൽ എനിക്ക് ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻകം 12 lakh rupees ആണെങ്കിൽ നമ്മളതിന് എന്ത് പറയും? നോർമൽ പ്രോഫിറ്റ് ആണെന്ന്. കാരണം ജോബ് ചെയ്താലും എനിക്ക് 12 lakh rupees കിട്ടും, ആ സെയിം എമൗണ്ട് എനിക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് പറയും. ഇനി 12 lakh rupees താഴെയാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മളിതിൽ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് 10 lakhs കിട്ടുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് പറയും? ലോസിലാണെന്ന് പറയും. കാരണം എന്താണ്? ജോബ് ചെയ്താൽ എനിക്ക് 12 lakh rupees ഇൻകം കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് 10 lakh rupees കിട്ടുന്നുള്ളൂ, സോ അതുകൊണ്ട് ലോസിലാണെന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? 12 lakhs എബവ് എനിക്ക് ഇൻകം കിട്ടുവാണെങ്കിൽ, അതായത് ഞാൻ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് 15 lakh rupees ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്, അപ്പോൾ എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്
നമ്മളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ നമുക്ക് റവന്യൂ 15 lakhs കിട്ടിയെന്ന് വിചാരിക്കുക ബിസിനസ് ഫേമിന്. അതിലിപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിന് വേജസ് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യുന്നു, മറ്റ് ഓഫീസ് എക്സ്പെൻസ് ഒക്കെ വരുന്നു. ഇതിനെല്ലാം കൂടി നമ്മൾ എന്ത് പറയും? അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം അക്കൗണ്ടിങ് കോസ്റ്റ് ആണ്. ആ അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ്? നമ്മൾക്ക് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 10 lakhs rupees നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾക്കത് ആ 10 lakhs rupees പ്രോഫിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ എക്കണോമിക്സ് പഠിക്കുവാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക് പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് കോസ്റ്റ് എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ എംപ്ലോയർ സെൽഫ് കിട്ടേണ്ടി വരുന്ന സാലറി 6 lakhs rupees ആണെന്ന് വിചാരിക്കുക. പിന്നെ അദ്ദേഹം സ്വന്തം ബിൽഡിംഗ് ബിസിനസ്സിന് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമാകുന്ന റെൻറ്റ് 2 lakhs rupees ആണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് എന്താണ്? നമ്മളുടെ എക്കണോമിക് കോസ്റ്റ് ആണ്. ഇത് എക്കണോമിക് കോസ്റ്റ് ആണ്. നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് എക്കണോമിക് കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്കണോമിക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ എക്കണോമിക് പ്രോഫിറ്റ് എത്രയാണ്? 2 lakhs rupees ആണ് നമ്മളുടെ പ്രോഫിറ്റ്. നേരെ മറിച്ച് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്തിൽ മാത്രം നോക്കിയിരുന്നെങ്കിൽ നമുക്ക് 10 lakhs rupees പ്രോഫിറ്റ് ഉണ്ട്. ബട്ട് എക്കണോമിക് കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് എത്രയായി? 2 lakhs rupees ആയി നമ്മളുടെ എക്കണോമിക് പ്രോഫിറ്റ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്ലേ കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മളിപ്പോൾ പഠിച്ച അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കണോമിക് കോസ്റ്റ് തന്നെയാണ്. ഔട്ട്ലേ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. ഇൻവോൾവ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഫണ്ട്സ് ഓൺ വേജസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടി, റെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഫിസിക്കലി കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഔട്ട്ലേ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലേ കോസ്റ്റ് ഇൻവോൾവ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം ആൻഡ് ഹെൻസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. കാരണം നമ്മൾ ഫിസിക്കലി നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പേ ചെയ്യുന്നതാണ്. ക്യാഷ് മീൻസ് ക്യാഷ് ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ബാങ്ക് വഴിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നിന്ന് പേയ്മെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് നമ്മളത് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എൻ്റർ ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ മിസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ ബിസിനസ് വേണമെങ്കിൽ ചെയ്യായിരുന്നു, ജോലി വേണമെങ്കിൽ ചെയ്യായിരുന്നു. അപ്പോൾ ജോലി ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് എനിക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം നഷ്ടമായില്ലേ. അപ്പം അങ്ങനെ ഞാൻ വേണ്ട എന്ന് വെച്ചൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾ CA പഠിച്ചു എന്ന് വിചാരിക്കുക, CA പഠിച്ചു, LLB പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്? ആ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇൻകം നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിലും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ സ്വന്തം ബിൽഡിംഗ് ബിസിനസ്സിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? ആ ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് നല്ല റെൻറ്റ് കിട്ടുമായിരുന്നു, അത് വേണ്ടെന്ന് വയ്ക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ബിസിനസ്സിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്ക് കിട്ടുമായിരുന്ന ഇൻകം, നമ്മളത് വേണ്ട എന്ന് വെച്ച ആ ഒരു ഇൻകം, അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നമ്മൾ ഫിസിക്കലി ക്യാഷ് ഒന്നും പേ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇപ്പോൾ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിൽ ഞാൻ ബിസിനസ് നടത്തുന്നു, അതിന് ഞാൻ റെൻ്റ് എന്തെങ്കിലും പേ ചെയ്യുമോ? ചെയ്യില്ല. നമ്മൾ കണക്ക് കൂട്ടുന്നത് വേറൊരു ബിസിനസ് വേറൊരു പർപ്പസിന് യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് റെൻ്റ് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്ത് റെൻ്റ് നമ്മൾക്ക് കിട്ടുമായിരുന്നു. ആ കാര്യമാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ എടുക്കുന്നത്. ഫിസിക്കലി നമ്മളുടെ കയ്യിൽ നിന്ന് റെൻ്റ് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സ്പെൻസ് വരുന്ന കോസ്റ്റ്, അതായത് ഔട്ട്ലേ കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി, നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയൊക്കെ ഓൺട്രപ്രണർ അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് ഫേം റൺ ചെയ്യുകയാണ്, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രാവിലെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, രാത്രി വരെ അവിടെ ഇരിക്കുന്നു, നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നു, അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരു ഇൻകം ഇല്ല. അതായത് പ്രോഫിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വർക്ക് നിങ്ങൾ വേറൊരു സ്ഥല സ്ഥാപനത്തിൽ പോയാണ് ചെയ്തിരുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു സാലറി കിട്ടുമായിരുന്നു, അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ കൂടെ ആ എമൗണ്ടും കൂടെ നിങ്ങൾ ചേർത്താലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആക്ച്വലി എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി.
ഇനി തേർഡ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഓർ ട്രേസബിൾ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓർ നോൺ ട്രേസബിൾ കോസ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഓർ ട്രേസബിൾ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡയറക്റ്റ് നമ്മൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്, അതായത് ഇന്ന കോസ്റ്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ചിലവായത് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കോസ്റ്റ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു റൂം ഉണ്ടെന്ന് വിചാരിക്കുക, ആ റൂമിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ആ റൂമിൽ കുറച്ച് സമയത്ത് ഞാനിപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, കുറച്ച് സമയം നിങ്ങൾ ബിസിനസ്സിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സമയം വേറെ വേറെ ആളുകൾ അക്കൗണ്ട്സിൻ്റെയും ബി സി കെയുടെയും ബി സി ആറിൻ്റെ ഒക്കെ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നു 2,000 rupees. ഈ 2,000 rupees എക്കണോമിക്സിന് ഇത്ര ബില്ലായി എന്ന് നമ്മൾക്ക് സെപ്പറേറ്റ് ട്രേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ബില്ല് വന്നതിൽ എക്കണോമിക്സിൻ്റെ റുപ്പീസ് ഇത്രയാണ്, ബി സി ആറിൻ്റെ എമൗണ്ട് ഇത്രയാണ്, ബി സി കെയുടെ എമൗണ്ട് ഇത്രയാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ട്രേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതെന്ത് കോസ്റ്റാണ്? നമ്മുടെ നോൺ ട്രേസബിൾ കോസ്റ്റാണ്. ആ സമയത്ത് ഇപ്പോൾ ഞാനാണ് കോച്ചിങ് സെൻറ്റർ നടത്തുന്നത്, അപ്പോൾ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് അറിയണം. ടോട്ടൽ എനിക്ക് ഈ കോച്ചിങ് സെൻറ്റർ നടത്തുന്നതിൽ നിന്ന് എത്ര ഇൻകം കിട്ടുന്നുണ്ട്, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡിഫറൻസിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാനാണ് നമ്മൾ ആ ഇലക്ട്രിസിറ്റി ബിൽ എടുക്കുന്നതെങ്കിൽ ടോട്ടലാണ് എടുക്കുന്നത്. ടോട്ടൽ ഒരു മന്തിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നോക്കുമ്പോൾ അത് നമ്മൾക്ക് ആ പർപ്പസ് എന്താണ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മളൊരു കോസ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കോസ്റ്റ് എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വി മസ്റ്റ് നോ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കാൽക്കുലേഷൻ ബിഫോർ കൺസിഡറിങ് വെദർ എ കോസ്റ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇലക്ട്രിസിറ്റി ചാർജ് എടുത്തതെങ്കിൽ ടോട്ടൽ ഇലക്ട്രിസിറ്റി ചാർജ് എടുക്കുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് ആ ടോട്ടൽ എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എക്കണോമിക്സിന് മാത്രം എത്ര ഇലക്ട്രിസിറ്റി ചാർജ് ആയി, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ടോട്ടൽ വന്ന ചാർജിൽ നിന്ന് വേണമെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ ഇത്ര വന്നതിൻ്റെ 1/5 അല്ലെങ്കിൽ 1/6 അല്ലെങ്കിൽ ഇത്രയിൽ ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 10% എക്കണോമിക്സിനായിട്ടായത് അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾക്ക് പറയാമെന്നല്ലാതെ കൃത്യമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ട്രേസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എംപ്ലോയി, ഇപ്പോൾ ഒരാളെ നമ്മൾ വേജസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത കാര്യം മാത്രമേ ആ ആൾ ചെയ്യുന്നുള്ളൂവെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ട്രേസ് ചെയ്യാൻ പറ്റും, കാരണം അയാളുടെ എക്സ്പെൻസ് ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമാണ് വരുന്നത്. നേരെ മറിച്ച് ഒരു എംപ്ലോയി കുറേ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറേ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ പാക്കിങ് അങ്ങനെ ഇങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയിയുടെ കോസ്റ്റ് കൃത്യം ഇന്ന പ്രൊഡക്റ്റിന് വേണ്ടി ഇത്ര കോസ്റ്റ് ഒന്നും നമ്മൾക്ക് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ട്രേസബിൾ കോസ്റ്റും നോൺ ട്രേസബിൾ കോസ്റ്റും വരുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് ആർ കോസ്റ്റ് ദാറ്റ് ആർ റെഡിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് ട്രേസബിൾ ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ഓപ്പറേഷൻ ഓർ പ്ലാന്റ്. നമുക്ക് ഡയറക്റ്റ് ട്രേസ് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ ഇന്ന എക്സ്പെൻസ് ഇന്ന പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന പ്ലാന്റിൻ്റെ ഓപ്പറേഷന് വേണ്ടി മാത്രം വന്നതാണ്, അങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഈവൻ ഓവർ ഹെഡ് കോസ്റ്റ് ക്യാൻ ബി ഡയറക്റ്റ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് ക്യാൻ ബി ഡയറക്റ്റ് ടു എ പ്രൊഡക്റ്റ് ലൈൻ, സെയിൽസ് ടെറിട്ടറി, കസ്റ്റമർ ക്ലാസ് എക്സെട്ര. നമ്മൾ ആ കോസ്റ്റ് എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ആ കോസ്റ്റ് നോക്കുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും അത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓർ നോൺ ട്രേസബിൾ കോസ്റ്റ്, ദോസ് വിച്ച് ആർ നോട്ട് ഈസിലി ഐഡൻറ്റിഫയബിൾ ഇൻ റിലേഷൻ ടു എ പ്ലാന്റ് പ്രൊഡക്റ്റ് പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ കോസ്റ്റ് ഇന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന പ്ലാന്റിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ നമ്മൾക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ നോൺ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയും. ദെർഫോർ സച്ച് കോസ്റ്റ് ആർ നോട്ട് വിസിബിളി ട്രേസബിൾ ടു സ്പെസിഫിക് ഗുഡ്സ് സർവീസസ് ഓപ്പറേഷൻസ് എക്സെട്ര. അങ്ങനെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ആർ നെവർത്ത്ലെസ് ചാർജ് ടു ഡിഫറെൻറ്റ് ജോബ്സ് ഓർ പ്രൊഡക്ട്സ് ഇൻ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രാക്ടീസ്. നമ്മൾ ആ എമൗണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ നമ്മൾ ആ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 10 പ്രൊഡക്റ്റിന് വേണ്ടി ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, ആ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആ അതിന് വന്ന എക്സ്പെൻസ് 10 പ്രൊഡക്റ്റിനായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ കൃത്യം എമൗണ്ട് ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ സാധിക്കില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് സം കോസ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്.
ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ഫോമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷൻ്റെ പുറത്ത് നമ്മൾക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബിസിനസ് ഫേമിലുള്ള ഒരു മെഷീനറി മാറ്റിയിട്ട് പുതിയൊരു ഹൈടെക് മെഷീനറി വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, പുതിയ ഹൈടെക് മെഷീനറി വാങ്ങിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് എമൗണ്ട് എക്സ്പെൻസ് വരുന്നില്ലേ, കുറച്ച് എമൗണ്ട് ഞാൻ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ലേ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേമിൽ മെഷീനറി മാറ്റി വേറെ മെഷീനറി ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടല്ലേ എനിക്ക് ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയും. റെഫേഴ്സ് ടു അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഫേം ആസ് എ റിസൾട്ട് ഓഫ് എ ബിസിനസ് ഡിസിഷൻ. ഇപ്പം നമ്മളുടെ ഏതെങ്കിലും പഴയ മെഷീനറി നമ്മൾ മാറ്റിയെടുക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ലൈൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്ത് കഴിഞ്ഞ ഒരു കോസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കുറേ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്പെൻഡ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറേ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയ്യോ അത് സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു, അത് റിക്കവർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഓൾറെഡി സ്പെൻഡായിപ്പോയി. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ സങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി സ്പെൻഡായി, നമ്മൾക്കത് തിരിച്ച് റിക്കവർ ചെയ്യണം അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരു അസറ്റ് ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈയിങ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, ഏത് പ്രൈസിലാണോ അസറ്റ് ബൈ ചെയ്തത് ആ സെയിം പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയും. അതായത് എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിച്ചു. ഞാൻ ലാൻഡ് വാങ്ങിച്ചത് ഒരു 10 വർഷം മുമ്പാണ്. ആ സമയത്ത് ആ ലാൻഡിന് 10 ലാക്സ് റുപ്പീസ് ആയിരുന്നു വാല്യൂ എന്ന് വിചാരിക്കുക. ഇപ്പം ആ ലാൻഡിന് 15 ലാക്സ് റുപ്പീസ് വാല്യൂ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് 10 ലാക്സ് തന്നെയാണ് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട്. അപ്പം നമ്മളതിന് എന്താ പറയുക? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയും. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, മണി എക്സ്പെൻഡിച്ചർ ദാറ്റ് ഹാസ് ടു ബി ഇൻകേർഡ് ഫോർ റീപ്ലേസിങ് ആൻ ഓൾഡ് അസറ്റ്. നമ്മളുടെ പഴയ അസറ്റ് ഏതെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് വരുന്ന എക്സ്പെൻസ്. ഇപ്പം ഞാൻ പണ്ടൊരു മെഷീൻ വാങ്ങിച്ചത് 10 ലാക്സ് റുപ്പീസിലായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ആ മെഷീൻ റീപ്ലേസ് ചെയ്ത് പുതിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ 15 ലാക്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്? 15 ലാക്സ് ആണ് എൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഹയർ വാല്യൂ ആയിട്ട് വരും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കോസ്റ്റ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. ഒരു ബിസിനസ് ഫേം അതിനെന്തെങ്കിലും പ്രൊഡക്ട്സ് അവൈൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് അവൈൽ ചെയ്യാനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്താണോ അതിനെ നമ്മൾ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയും. ഇനി അതല്ല, നമ്മൾ ഒരു ബിസിനസ് ഫേമിൽ അവർ പേ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, റോഡ് മാർഗം അവർ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ആ റോഡ് യൂസ് ചെയ്യുന്നതിന് അവർ പ്രത്യേകിച്ചൊന്നും പേ ചെയ്യുന്നില്ല. എൻവയോൺമെൻറ്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, എയർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ റിവേഴ്സ്, റിവറിലെ വെള്ളം, അതെല്ലാം ബിസിനസ് ഫേം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും എമൗണ്ട് സെപ്പറേറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവരുടെ ബിസിനസ്സിന് വേണ്ടി ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കോസ്റ്റ്, അതിനുവേണ്ടി ബിസിനസ് ഫേം സെപ്പറേറ്റ് ഒന്നും പേ ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾ എന്താണ്? അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ റിവേഴ്സ്, റോഡ്വേസ്, അതെല്ലാമാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്. കാരണം ഗവൺമെൻറ് റോഡ് പണിതിട്ടു, പിന്നെ ഇവർ അതിന് പ്രത്യേകിച്ച് ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ആ റോഡ് ഇവരുടെ ബിസിനസ്സിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ബിസിനസ് ഫേംസ്. ആൻഡ് ദ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഡിസ്യൂട്ടിലിറ്റി ക്രിയേറ്റഡ് സച്ച് എസ് എയർ, വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതും നമ്മൾ സോഷ്യൽ കോസ്റ്റിൽ പറയും. പ്രൈവറ്റ് കോസ്റ്റ് ഇവർ ആക്ച്വലി പേ ചെയ്യുന്ന ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടി ഇവർ പേ ചെയ്യുന്ന കോസ്റ്റാണ്. ബട്ട് സോഷ്യൽ കോസ്റ്റിന് എന്ന് വെച്ചാൽ ബിസിനസ് ഫേം അത് സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്ന് നമ്മുടെ മറ്റ് ഫെസിലിറ്റീസൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസ്സിന് വേണ്ടി. അങ്ങനെയുള്ള ഫെസിലിറ്റീസിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിനി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ബാക്കി ഫംഗ്ഷൻസൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് കൂടുകയോ കുറയുന്നതിനനുസരിച്ച് ചേഞ്ച് വരാത്ത കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ് ടു എ സേർട്ടൺ ലെവൽ ഓഫ്
ആക്ടിവിറ്റി വരെ അല്ലെങ്കിൽ അപ് ടു എ സെർട്ടൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരെ ഈ കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു റൂം റെൻറ്റിന് എടുത്തു എന്ന് വിചാരിക്കുക. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു റൂം റെൻറ്റിന് എടുത്തു. ആ റൂമിൻ്റെ റെൻറ്റ് 10,000 rupees ആണ്. ആ റൂമിൽ എനിക്ക് 200 students അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മന്ത്ലി 10,000 rupees റെൻറ്റ് കൊടുക്കുമ്പോൾ ആ റൂമിൽ പഠിക്കാൻ വരുന്നത് ഇപ്പോൾ 10 കുട്ടികളാണെങ്കിലും ഞാൻ 10,000 rupees റെൻറ്റ് കൊടുക്കണം, 50 കുട്ടികളാണെങ്കിലും ഞാൻ 10,000 rupees റെൻറ്റ് കൊടുക്കണം, 100 students ആണെങ്കിലും ഞാൻ എത്രയാണ് റെൻറ്റ് കൊടുക്കേണ്ടത്? 10,000 rupees ആണ്. അപ്പോൾ എന്താ, അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നതനുസരിച്ച് എൻ്റെ റെൻറ്റിൽ ചേഞ്ച് വരുന്നില്ല. ഞാൻ ആ സെയിം എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് തന്നെയാണ് റെൻറ്റ് കൊടുക്കുന്നത്. എവിടെ വരെയാണ്? അപ് ടു എ സെർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അതായത് ആ റൂമിൻ്റെ കപ്പാസിറ്റി 200 students ആണ്. 200 students ആവുന്നത് വരെ എൻ്റെ റെൻറ്റ് എന്താണ്? ഫിക്സഡ് ആണ്, സെയിം ആണ്. ഞാൻ 10,000 rupees ആണ് റെൻറ്റ് കൊടുക്കുന്നത്. നേരെ മറിച്ച് സ്റ്റുഡൻസ് 300 students ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ 300 students എനിക്ക് ആ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ റൂം എന്തെങ്കിലും റെൻറ്റിന് എടുക്കേണ്ടി വരും, വേറൊരു വലിയ കുറച്ചുകൂടെ വലിയ റൂം എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് വേറെ എക്സ്പെൻസ് വരും എന്നേ ഉള്ളൂ. പക്ഷേ അപ് ടു എ സെർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്താണ്, നമ്മളുടെ കോസ്റ്റ് ഫിക്സഡ് ആണ്. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ റെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, അത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യില്ലേ? ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ ഞാൻ ആ ബിൽഡിങ്ങിന് ഒരു ടാക്സ് വരുമല്ലോ, ടാക്സ് ഞാൻ പേ ചെയ്യേണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ വരുന്നത്. ദീസ് കോസ്റ്റ് റിക്വയർ എ ഫിക്സഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഫണ്ട്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല ഈ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ റൂം റെൻറ്റിന് എടുത്തു, 10,000 rupees റെൻറ്റിന് റൂം എടുത്തു. എനിക്ക് 10 students പഠിച്ചുള്ളെങ്കിലും ഞാൻ ആ 10,000 റെൻറ്റ് കൊടുക്കണ്ടേ? 100 students പഠിച്ചാലും ഞാൻ ആ 10,000 rupees റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തല്ല, എത്ര സ്റ്റുഡൻസ് വരുന്നുണ്ട്, എത്ര പേര് പഠിക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തല്ല നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് വേരി വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് വിത്തിൻ എ കപ്പാസിറ്റി ലെവൽ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ റൂമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഫിക്സഡ് കോസ്റ്റ് കാനോട്ട് ബി അവോയ്ഡഡ്, ദീസ് കോസ്റ്റ് ആർ ഫിക്സഡ് സോ ലോങ് ആസ് ഓപ്പറേഷൻസ് ആർ ഗോയിങ് ഓൺ. അതായത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നാൾ എനിക്ക് ആ റൂം റെൻറ്റിന് എടുക്കണം, ആ കോസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 50 students ക്ലാസ്സിലുള്ളെങ്കിലും 50 students പഠിപ്പിക്കാൻ എനിക്ക് ആ റൂം വേണം. സോ അതിൻ്റെ റെൻറ്റ് ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ആ കോസ്റ്റും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദീസ് ക്യാൻ ബി അവോയ്ഡഡ് ഓൺലി വെൻ ദ ഓപ്പറേഷൻസ് ആർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഔൺ. ഞാൻ പഠിപ്പിക്കൽ നിർത്താൻ തീരുമാനിച്ചു, ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് ആ റൂമിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെ ആ റെൻറ്റ് പേ ചെയ്യേണ്ടി വരുന്നില്ല. ആ സമയത്ത് ഞാൻ ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം എനിക്ക് ആ റൂമിൻ്റെ റെൻറ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ദീസ് ആർ ബൈ ദിയർ വെരി നേച്ചർ ഇൻ എസ്കേപ്പബിൾ ഓർ അൺകൺട്രോളബിൾ കോസ്റ്റ്. ഈ കോസ്റ്റ് നമുക്ക് പേ ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇതിന് ഇൻഎസ്കേപ്പബിൾ കോസ്റ്റ് എന്നോ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് ആർ ദ കോസ്റ്റ് ദറ്റ് ആർ എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ പ്രൊഡക്ഷൻ പീരീഡ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ 100 units ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു ഐറ്റം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 units, 100 units പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 100 rupees സാധനം മേടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് 200 units പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ 100 rupees സാധനം വെച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 200 units പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 200 rupees സാധനം മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ 180 rupees എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കോസ്റ്റിനെ നമ്മൾ എന്താ പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ, വേജസ് ഓഫ് കാഷ്വൽ ലേബറേഴ്സ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് എക്സെട്ര. റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വേരിയബിൾ ആവുന്നതെന്ന് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ. അതുപോലെ ഏതെങ്കിലും ലേബറേഴ്സിന്, ഞാനിപ്പോൾ ഏതെങ്കിലും 10 units ആണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 10 units പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ലേബറെയാണ് ആവശ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കൊരു 100 units പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഞാൻ 10 laborers വയ്ക്കണം. കാരണം ഒരു ജോലിക്കാരനെ കൊണ്ട് എനിക്ക് 10 units പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഔട്ട്പുട്ട് കൂട്ടുന്നതോറും, ഇപ്പോൾ 100 units മാറ്റി ഞാൻ ഒരു 1000 units പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതനുസരിച്ച് ഞാൻ ലേബറേഴ്സിനെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് മേ ഡയറക്ട്ലി ആൻഡ് സംടൈംസ് പ്രൊപ്പോർഷണറ്റ്ലി വിത്ത് ദ ഔട്ട്പുട്ട്.
ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ചേഞ്ച് ചെയ്യുന്നു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 100 രൂപ കോസ്റ്റ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ 100 രൂപ കോസ്റ്റിൻ്റെ മെറ്റീരിയൽസ് മേടിക്കണം, ആ സമയത്ത് 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ 200 രൂപ കോസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ 150 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 150 രൂപ കോസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ്, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് വന്നിട്ടോ നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഈ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മളുടെ വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്താണ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്, നമ്മളൊരു പീരീഡ് വെച്ചിട്ട്, ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് ഫോർ ദ മന്ത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ് ഫോർ ദ മന്ത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ വീട്ടിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ എമൗണ്ട് കൂടുതലായിരിക്കും, ശരിയല്ലേ? ആ സമയത്ത് ഇലക്ട്രിസിറ്റി നിങ്ങൾ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വരുന്നത് കുറവായിരിക്കും. ഇപ്പോൾ റെൻ്റൊക്കെ നമ്മൾ പറയുന്നത് റെൻ്റ് ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ടാണ്, ആ ഒരു മാസത്തേക്ക് ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ റെൻ്റ് പേ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളിപ്പോൾ ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസ് ചെയ്യുന്നില്ല, ഒരു നോർമൽ ആ സ്ലാബിൻ്റെ അകത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബേസിക് ഇതിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബില്ലിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള റെൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെയുള്ള ഐറ്റംസിനേക്ക് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഒരു ടൈമിൻ്റെ ബേസിലാണ് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ്, കാരണം എത്ര യൂണിറ്റ്സ് കൂടുന്നു അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് കുറയുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റിൽ ചേഞ്ച് വരുന്നത്. ഓവർ സെർട്ടൺ റേഞ്ചസ് ഓഫ് പ്രൊഡക്ഷൻ ദേ മേ വേരി ലെസ് ഓർ മോർ ദാൻ പ്രൊപ്പോർഷണേറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ആ ഫെസിലിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ കുറച്ച് വേരിയേഷനേ വരുള്ളൂ, ചില സമയത്ത് നമ്മൾക്ക് കൂടുതൽ വേരിയേഷൻ വരാൻ പറ്റും, വരും, അങ്ങനെയുള്ള രീതിയിൽ പോകുന്നു. അതുപോലെ നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു. ഒരു ഓഫീസ് ഫേമിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ വെച്ചു, ആ സ്റ്റാഫിന് ഒരു സാലറി ഫിക്സ് ചെയ്താൽ ആ ഫേമിൽ ബിസിനസ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ആ സ്റ്റാഫിന് സാലറി കൊടുക്കണ്ടേ, ആ സെയിം എമൗണ്ട് നമ്മൾ സാലറി കൊടുത്തുകൊണ്ട് പോകണം. അങ്ങനെയുള്ള കേസ് എന്താവും, അങ്ങനെയുള്ള കോസ്റ്റ് എന്താവും, ഫിക്സഡ് കോസ്റ്റ് ആവും. ആ സമയത്ത് ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അയാൾക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. കാരണം അയാൾ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ കൂടുതൽ എമൗണ്ട് അയാൾക്ക് പേ ചെയ്യണം. കുറച്ച് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് പേ ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള കോസ്റ്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, അങ്ങനെ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക് എല്ലാം നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മൾക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.